പാലക്കാട്ടെ ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിലായി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അത്തിക്കോട് സ്വദേശിയാണ് പിടിയിലായത്. ഇതോടെ കേസിൽ ആകെ പിടിയിലായവരുടെ എണ്ണം 6 ആയി. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് പറഞ്ഞു. നമ്മൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതായത് വാൾ ഉപയോഗിച്ച് വെട്ടിയിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അല്ല, നമ്മൾ എടുത്തിരിക്കുന്നതാണ് ചെറുപ്പശ്ശേരി ഭാഗത്തുനിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി രണ്ട് പേരും കൂടിയാണ് നേരിട്ട് പങ്കെടുത്ത രണ്ട് പേർ. എസ്ഡിപിഐയുടെ പ്രവർത്തകനാണ്. എസ്ഡിപിഐയുടെ ലീഡർഷിപ്പിലുള്ള ആളല്ല ഇദ്ദേഹം, എസ്ഡിപിഐയുടെ പ്രവർത്തകനാണ്. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി. പ്രസാദ്, ഈ കേസുമായി ബന്ധപ്പെട്ടും പ്രതികളെ കാര്യമായി പിടികൂടാത്തതിലൊക്കെ വലിയ ആരോപണങ്ങൾ ബി ജെ പി അടക്കം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിടിയിലായ ആൾക്ക് കേസുമായി ഏത് തരത്തിലാണ് ബന്ധം? ഈ ഇന്ന് പിടിയിലായ വ്യക്തിയാണ് കേസിൽ സഞ്ജിത്തിനെ വെട്ടി കൊലപ്പെടുത്താൻ ആദ്യം ഇറങ്ങിയത് എന്നാണ് പോലീസ് അല്പം മുമ്പ് പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് തന്നെ പറഞ്ഞത്. വെട്ടാൻ ഉപയോഗിച്ച വെട്ടി ആ സംഘത്തിനെ കൊലപ്പെടുത്തുമ്പോൾ ആദ്യ കാറിൽ നിന്നിറങ്ങി വെട്ടിയ വ്യക്തിയാണ് പിടിയിലായെന്ന് പറയുന്നത്. ഇതിനു മുൻപ് രണ്ടുപേരെ കൂടെ പിടികൂടുന്നു. ഇനി രണ്ടുപേരുകൂടെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത രണ്ടുപേരെ കൂടെ പിടികൂടാനുണ്ട്. മൊത്തം ഇപ്പോൾ 6 പ്രതികളെ പിടികൂടുന്നു. അതിൽ രണ്ടുപേര് ഗൂഢാലോചന, ഇനിയും ഗൂഢാലോചനയിൽ 6 പേർ കൂടെ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ കൂടുതൽ പ്രതികൾ പിടിയിലാകുന്നതോടെ ഗൂഢാലോചനകളുടെ ആൾക്കാരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്, രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നു. എസ് ഡി പി ഐ പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ആ വൈരാഗ്യത്തിന്റെ പേരിലാണ് സഞ്ജിത്തിനെ ഏറെക്കാലമായി കാത്തിരുന്ന് ആസൂത്രണം ചെയ്താണ് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇനി കുറച്ചുപേരെ കൂടെ പിടികൂടേണ്ട, അതിനുശേഷം മാത്രമേ കുറ്റപത്രം ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുള്ളൂ. എല്ലാവരുടെയും എല്ലാ പ്രതികൾക്കും കൂടെ ഒറ്റ കുറ്റപത്രം നൽകാനാണ് ശ്രമിക്കുന്നത്. 45 ദിവസം കൂടെ ബാക്കിയുണ്ട്, അതിനുശേഷം ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് എസ് പി പറയുന്നത്. എന്തായാലും ബി ജെ പി ആരോപണം ഉന്നയിക്കുന്ന പ്രതികളെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ കാര്യമായി പിടികൂടിയില്ല എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്ന ഇപ്പോൾ 3-ാമത്തെ പ്രതിയെ കൂടി പിടികൂടിയിരിക്കുകയാണ്.